നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാൻ പറ്റാത്ത ഭീകരാവസ്ഥയെക്കുറിച്ച്, അതായത് കണ്ണൂർ ജില്ലയിലെ ആന്തൂരിൽ നടന്ന ചില ഭീകരാവസ്ഥകളെക്കുറിച്ചും, അവിടെ പത്രിക സമർപ്പിക്കാൻ പോയാൽ തല്ലിക്കൊല്ലും ആ രീതിയെക്കുറിച്ചും, അവിടെ സി പി എമ്മിന് പല മേഖലകളിലും എതിരില്ലാതായതിനെക്കുറിച്ചുമൊക്കെ രണ്ടു ദിവസം മുൻപ് തത്വമയി ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. ഈ ആന്തൂർ എന്ന് പറയുന്നത് അവിടെ ഒരു വ്യവസായി വന്ന് ഓഡിറ്റോറിയം തുടങ്ങാൻ തുടങ്ങി, അവിടെ പ്രശ്നങ്ങളുണ്ടായി, ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. മാത്രമല്ല ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് ചർച്ചയായ ഒരു മേഖലയാണ് ആന്തൂർ. അതായത് പ്രതിപക്ഷമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി, ഒരു നഗരസഭയാണ് കണ്ണൂർ ജില്ലയിലെ ആന്തൂർ. നമ്മുടെ പാപ്പിനിശ്ശേരിയൊക്കെ, എം വി രാഘവൻ്റെ പാപ്പിനിശ്ശേരിയൊക്കെ ഈ നഗരസഭയുടെ പരിധിയിൽ വരുന്ന മേഖലകളാണ്. കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും, കണ്ണൂർ മാത്രമല്ല പലയിടങ്ങളിലും, സി പി എം ഇത്തരത്തിൽ എതിരാളികളെ വെട്ടിനിരത്തി, അതായത് എതിരാളികളെ കൊണ്ട് പത്രിക സമർപ്പിക്കാതെ ഭീഷണിപ്പെടുത്തി ഒളിപ്പിച്ചു വെച്ച്, അല്ലെങ്കിൽ അവരെ ആക്രമിച്ച് അവിടെ ഒരു ഏകാധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം. ഇവർക്കിത് പണ്ടേ അറിയാം. പണ്ടേ കോളേജ് ഇലക്ഷനൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പത്രിക സമർപ്പിക്കാതിരിക്കും, അപ്പോൾ ഓൾറെഡി ഇലക്റ്റഡ് എന്ന് പറയുന്ന അവസ്ഥയിൽ വരും. അപ്പോൾ പിന്നെ വേറെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഈ എതിരില്ലാതെ ഒരു വശത്ത് മാത്രം ഗോളടിച്ചുകൊണ്ട് ജയിക്കുന്ന ജയം എന്ത് ജയമാണ് എന്നുള്ള കാര്യം പൊതുസമൂഹം ചോദിച്ചാൽ അവർക്ക്, ഈ പൊതുസമൂഹത്തിന് നേരെയും അവർ പല്ലിറുമ്പും അല്ലെങ്കിൽ കോമ്പല് കാണിക്കും. ഇതാണ് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം. വളരെ വ്യക്തമായി തന്നെ അടിച്ചൊതുക്കിയുള്ള വൃത്തികെട്ട തന്തോന്നിത്തരത്തിൻ്റെ, അല്ലെങ്കിൽ ഉപദ്രവിക്കലിൻ്റെ, മാറ്റി നിർത്തപ്പെടുത്തുന്നതിൻ്റെ, നിഷ്കാസിതൻ്റെ ഒക്കെ രാഷ്ട്രീയമാണ് ഈ ഇത്തരം സി പി എം ഗുണ്ടകൾ പലപ്പോഴും കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഉത്തരേന്ത്യയിലെ റിസോർട്ട് രാഷ്ട്രീയ മോഡൽ കണ്ണൂരിലും നടക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് പുതിയ റിപ്പോർട്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ധൈര്യം കാട്ടിയ എതിർ സ്ഥാനാർത്ഥികളും അവരെ പിന്താങ്ങിയവരുമാണ് ഇപ്പോൾ പല റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബന്ധുവീടുകളിലുമായി ഒളിവിൽ കഴിയുന്നത്. പുറത്തിറങ്ങിയാൽ സി പി എം കാർ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കും എന്നുള്ളതാണ് അവസ്ഥ. പാർട്ടി കോട്ടകളിൽ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ തടി കേടാകാതിരിക്കാൻ പ്രതിപക്ഷ കക്ഷി നേതൃത്വങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ചിലരെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ കണ്ണൂരിൽ നിന്ന് കേൾക്കുന്നത്. ഒറിജിനൽ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്താൻ പ്രതിപക്ഷ കക്ഷികൾ വിയർക്കുന്നതിനാൽ മിക്കയിടത്തും ഡമ്മി സ്ഥാനാർത്ഥികൾ ഉണ്ടാകാറേയില്ല. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനാണ് പ്രധാനമായും ഈ ദുര്യോഗം വരുന്നത്. ബി ജെ പിക്കും ഒട്ടും കുറവല്ല. സി പി എം കോട്ടകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ പല മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് കൂടുതൽ മുൻകരുതൽ. കാരണം വനിതകളാകുമ്പോൾ ഭീഷണിപ്പെടുത്തും, ഭർത്താവിനെ കൊല്ലുമെന്ന് പറയും, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പേടിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. സി പി എം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി എത്ര തരം താകാനും അവർ തയ്യാറാണ്. സ്ത്രീകളെ ഉപദ്രവിക്കാൻ വരെ അവർ തയ്യാറായി നിൽക്കുന്ന കണ്ണൂരിലെ സി പി എം ഗുണ്ടകളുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്, അത് വ്യക്തമായി തന്നെ അറിയാം. അതുപോലെ തന്നെ പഞ്ചായത്ത് നഗരസഭകളിൽ ഏത് വാർഡിലുള്ളവർക്കും എവിടെയും മത്സരിക്കാം. എന്നാൽ വാർഡിലെ ഒരു വോട്ടർ പിന്താങ്ങണം. സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടിയാലും പിന്താങ്ങാൻ ആളെ കിട്ടില്ല എന്നുള്ളതാണ് നിലപാട്. പിന്താങ്ങിയാൽ പിന്താങ്ങിയവനിട്ട് പുറകിൽ നിന്ന് താങ്ങും സി പി എം കാർ. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് ഒരു തരത്തിലും മുമ്പോട്ട് പോകാനാകാതെ ഇരിക്കുകയാണ്. പാർട്ടി കോട്ടകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത് നേതൃത്വങ്ങൾക്ക് അഭിമാന പ്രശ്നമാണെന്നതും സ്ത്രീ വഷളാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാനുള്ള ആദ്യ സമ്മർദ്ദം ബന്ധുക്കളെയും ഒക്കെ ഉപയോഗിച്ചാണ്. ഫലിച്ചില്ലെങ്കിൽ ഭീഷണി. അതുപോലെ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ എതിരില്ലാതെ വിജയം ആഘോഷിക്കുന്ന സൈബർ സഖാക്കൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ജഗദീപൻ എന്ന വ്യക്തിയുടെ ചിത്രങ്ങളുമായി യു ഡി എഫ് മറുപടി നൽകുന്നുണ്ട്. ഈ പാവം ജഗദീപൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അതിക്രൂരമായി സി പി എം ഗുണ്ടകൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടതാണ്. 83 വെട്ടേറ്റ് നുറുങ്ങിയ ശരീരവുമായിട്ടാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മൊകേരി പഞ്ചായത്ത് 14 വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജഗദീപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ അദ്ദേഹത്തെ പോയി വെട്ടി എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ബന്ധുക്കളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് എടുത്താണ് ഇദ്ദേഹത്തെ മുകൾ നിലയിലുള്ള പഞ്ചായത്ത് ഓഫീസിൽ പത്രിക സമർപ്പിക്കാൻ എത്തിച്ചത്. 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൊകേരി പഞ്ചായത്ത് 13 വാർഡിൽ മത്സരിച്ച ജഗദീപൻ സി പി എമ്മിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വമായതുകൊണ്ട് അദ്ദേഹം ജയിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു അവിടെ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് യു ഡി എഫുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ജഗദീപൻ്റെ ഈ ശാരീരിക അവസ്ഥ, ഈ വെട്ടേറ്റ് നുറങ്ങിയ ഈ സ്ഥാനാർത്ഥിയെ ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ കാണിച്ച് അതിന് ആഹ്ലാദ പ്രകടനവും പടക്കം പൊട്ടിക്കലുമൊക്കെ നടത്തി. അതായത് ഒരാളെ ബുദ്ധിമുട്ടിച്ച്, ഒരാൾ ഇത്തരത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലാറാക്കിയിട്ട് അതിനെ ആഘോഷമാക്കുകയും കൂടെ ചെയ്യുന്ന കാപാലികന്മാരാണ്, കാട്ടാളന്മാരാണ് സി പി എം ഗുണ്ടകൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്തവണ മുഴുവൻ വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും എല്ലാ വാർഡിലും ആന്തൂരിൽ വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല, യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പിന്താങ്ങുന്നവർ പലരും ഈ പിന്താങ്ങൽ പിൻവലിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. ആന്തൂരിൽ പേടിയാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ മലപ്പട്ടം പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് ഇപ്പം എതിർ സ്ഥാനാർത്ഥികളില്ല. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ
അടി കൊടുത്ത് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥി പട്ടിക പിൻ സ്ഥാനാർത്ഥി പത്രിക പിൻവലിപ്പിച്ചതാണ് എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന നായ്ക്കിരണപ്പൊടി വിതറുക, കരിയോയിൽ ഒഴിക്കുക, ഇങ്ങനെ അതായത് എതിർ സ്ഥാനാർത്ഥികൾക്ക് നേരെയും എതിർ സ്ഥാനാർത്ഥികളുടെ അണികൾക്ക് നേരെയും ഒക്കെ നായ്ക്കിരണപ്പൊടി വിതറുക, കരിയോയിൽ ഒഴിക്കുക തുടങ്ങിയ പ്രയോഗങ്ങളുണ്ട്. ഇതൊക്കെ പേടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിലെ പല ഭാഗത്തും UDFഉം ഒന്നും പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമർപ്പിച്ചവരൊക്കെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഒളിവിലുമാണ്. ഇതെന്ത് തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ഇതെന്ത് ജനാധിപത്യമാണ്? ജനാധിപത്യത്തെക്കുറിച്ചും സോഷ്യലിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ ഘോരഘോരം വാദിക്കുന്ന CPMന്റെ നേതാക്കൾ, കണ്ണൂർ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, അതുപോലെ സീതാറാം യെച്ചൂരി, ഇതാണോ ജനാധിപത്യം? നിങ്ങൾ കണ്ണൂരിലെ ഈ മേഖലകളിലൊക്കെ ഒന്ന് നോക്കൂ. എതിർ സ്ഥാനാർത്ഥിയെ കൊണ്ട് പത്രിക പോലും സമർപ്പിക്കാൻ അനുവദിക്കാതെ അവരെ ഉപദ്രവിച്ച്, അവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച്, അവർക്ക് നേരെ നായ്ക്കിരണപ്പൊടിയും അതുപോലെ തന്നെ കരിയോയിലും ഒഴിച്ച് അവരുടെ സ്ത്രീകളടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്നും മാനഭംഗപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി, അവരുടെ ഭർത്താക്കന്മാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, പത്രിക പിൻവലിപ്പിച്ച് ഏകാധിപത്യത്തോടെ ഒറ്റയ്ക്കൊരു കൊടിയും പിടിച്ച്, ചുവന്ന കൊടിയും പിടിച്ച് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നതാണോ ജനാധിപത്യം? ഇതാണോ ജനാധിപത്യം? ഇതാണോ സോഷ്യലിസം? ഇതാണോ ഒരു പാർലമെന്ററി സംവിധാനം? ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ട് ആവശ്യമില്ലാതെ കടന്ന് അതും ഇതും പറയാനും ന്യായീകരിക്കാനും മാത്രം കുറേ സഖാക്കളും. കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ അവസ്ഥ. നിങ്ങൾ ഈ ലോകത്തു നിന്ന് തന്നെ തൂത്തറിയപ്പെടാൻ പോകുന്നവരാണ്. ജനങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പ്രഭമാക്കാൻ സാധിക്കും എന്നുള്ള ബോധം പോലും നിങ്ങൾക്കില്ല. ജനങ്ങളാണ് എല്ലാം. ജനങ്ങളാണ് എല്ലാത്തിലും വലുത്. ജനങ്ങളാണ് നിങ്ങൾ പറയുന്നത് പോലെ എല്ലാത്തിലും വലുത്. നിങ്ങൾക്ക് പാർട്ടിയായിരിക്കും, പക്ഷേ എല്ലാത്തിലും വലുത് ജനങ്ങൾ തന്നെയാണ്, ജനസമൂഹമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.